ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഹെയർ ഡയൽ വീഡിയോ ഒന്നും അല്ല ഇന്ന് നമ്മളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തമ്പിനേലിൽ കണ്ട പോലെ തന്നെ റാഗി വെച്ചിട്ടുള്ള ഒരു സൂപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളുടെ ആവശ്യമായ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു ചെറു ധാന്യം തന്നെയാണ് റാഗി അപ്പോൾ റാഗി ചെറിയ കുട്ടികൾക്കൊക്കെ റാഗി കൊണ്ട് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാം ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് സ്ഥിരമായിട്ട് നമ്മൾക്ക് റാഗി കൊടുക്കുകയാണെങ്കിൽ ഒരു നേരം ഒരു നേരം സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ ഫുൾ ടൈമില്ല ഒരു നേരം റാഗി കൊടുക്കുകയാണെങ്കിൽ ഷുഗറൊക്കെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ റാഗി ഒന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി കഴുകി നന്നായി കഴുകി ഉണക്കി പൊടിച്ചെടുത്താണ് ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മളിന്നുണ്ടാക്കുന്ന റാഗി സൂപ്പാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ റാഗിയുടെ പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് പേർക്ക് സുഖമായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു അളവിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കട്ടകളൊന്നുമില്ലാതെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ റാഗിയുടെ ഗുണങ്ങൾ ആരോടും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും തന്നെ അറിയാം ഇപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു റാഗി കൊണ്ടുള്ള ഒരു വിഭവം ഇല്ലാത്ത ഒരു വീട് വളരെ കുറവായിരിക്കും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും റാഗി കൊണ്ടുള്ള ഒരു ഫുഡ് കഴിക്കുന്ന ആൾക്കാരായിരിക്കും കാരണം ഇന്ന് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാ ആൾക്കാർക്കെന്ന് പറഞ്ഞ പോലെയുണ്ട് അപ്പോൾ റാഗി കൊണ്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ ഷുഗർ ഏറ്റവും നന്നായിട്ട് കുറയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് റാഗി കിഡ്നിയുടെ പ്രോബ്ലം ഉള്ളവരൊന്നും അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കട്ടകളൊന്നുമില്ലാതെ ഇതിപ്പം നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിക്കാം നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം ചെറിയൊരു കഷം മതി അത് നന്നായിട്ട് എണ്ണയിലൊന്ന് ചെറിയ രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് അങ്ങനെ കരിഞ്ഞൊന്നു പോകരുത് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് പേർക്കുള്ളാണ് ഉണ്ടാക്കുന്നത് നിങ്ങളധികം ആൾക്കാർക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ അളവുകളൊക്കെ വ്യത്യാസപ്പെടും ഇനി നമുക്ക് ചേർക്കാനുള്ളത് പച്ചമുളകാണ് പച്ചമുളക് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ അത് ചെറുതായി അരിഞ്ഞ് ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവ് എത്രത്തോളം വേണോ ആ ഒരു കണക്കിനാണ് പച്ചമുളക് എടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ അധികം എരിവൊന്നും വേണ്ട കുട്ടികളൊക്കെ കുടിക്കുന്നതായത് ഒരുപാട് എരിവൊന്നും ഇല്ലാത്ത ഒരു രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ചേർക്കുന്ന അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഉള്ളിയാണ് വലിയ ഉള്ളി ഒരു പകുതി ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്നും സോട്ട് ചെയ്തെടുക്കാം ഒരുപാട് കരിഞ്ഞു പോകരുത് ഒരുപാട് മൂത്ത് പോകരുത് ഒരു മിനിമം ഒരു ചെറിയൊരു ഒരു കളർ വ്യത്യാസമൊക്കെ വരുന്ന ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീൻസാണ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾസൊക്കെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് അതിന് ശേഷം ഗ്രീൻ പീസ് ഒന്ന് മുളപ്പിച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് സ്വീറ്റ് കോൺ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവ് എല്ലാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി നന്നായി ഇതും ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഓവർ കുക്ക് ചെയ്യരുത് നമ്മൾ ചെറുതായിട്ട് ഒന്ന് കളർ മാറി ആ ഒരു രീതിയിൽ മാത്രമേ ആക്കിയെടുക്കാവുള്ളൂ ഓവർ കുക്ക് ചെയ്താൽ നമ്മൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസപ്പെടും നമ്മളിതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കുട്ടികൾക്കാണെങ്കിലും കഴിക്കാൻ പറ്റും ഇനി ലാസ്റ്റായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാബേജ് ആണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ആയിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കനം കുറച്ചരിഞ്ഞെടുക്കണം നമ്മൾ ഇനി ഇതും കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഓവർ കുക്ക് ചെയ്യരുത് ഓവർ കുക്ക് ചെയ്താൽ അതിൻ്റെ നല്ല ഒരു രുചിയുള്ളത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും ഇനി ഈ കാബേജൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ പുതിയതായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ അനുബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കുരുമുളക് പൊടിയും ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പച്ചമുളകൊക്കെ ചേർത്ത് കൊണ്ട് ഒരുപാട് എരിവാകേണ്ട എരിവേണമെന്നുള്ളവർക്ക് എരിവ് ചേർത്ത് കൊടുക്കട്ടെ നന്നായിട്ട് ഇപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ഒരുപാട് എരിവൊന്നും ചേർക്കുന്നില്ല നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവുമാണ് നമ്മൾക്കിപ്പോൾ കിട്ടുന്നത് ഈ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ആവണം അതിനുശേഷം നമ്മളിതൊരു മൂന്ന് മിനിറ്റ് തിളപ്പിക്കണം സോട്ട് ചെയ്തു എന്ന് വിചാരിച്ച് തിളപ്പിക്കാതിരിക്കരുത് എന്തായാലും ഇത് നമ്മൾ മൂന്ന് മിനിറ്റ് തിളപ്പിച്ച് തന്നെ എടുക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫ്ലേവർ എല്ലാം കൂടെ നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ അപ്പോൾ ഇത് നന്നായി തിളയ്ക്കുന്നുണ്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന റാഗിയുടെ ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം റാഗിയുടെ ഈ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ തീ കുറച്ച് തന്നെ വെക്കണം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് റാഗി ഒഴിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ ആ റാഗി മിക്സ് ഒഴിച്ച് കഴിയുമ്പം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി ഒരുപാട് കുറുകി പോകുന്നു എന്ന് കണ്ടാൽ നിങ്ങൾക്കിതിലേക്ക് മിക്സ് ചെയ്യാം വെള്ളം ഒഴിച്ചു കൊടുക്കാം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും റാഗി പോയി കഴിഞ്ഞാൽ നമുക്കിത് സൂപ്പുന്ന രീതിയിൽ കുടിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ ഇതിപ്പോൾ നമ്മുടെ റാഗി ഏകദേശം കറക്റ്റ് ഒരു പെർഫെക്റ്റായ രീതിയിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് കുറുകിയിട്ടും ഇല്ല ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം അത് മറ്റൊന്നുമല്ല നമ്മുടെ നാരങ്ങ നീരാണ് ചെറിയ നാരങ്ങയാണെങ്കിൽ നമുക്ക് ഒരു നാരങ്ങ എടുക്കാം വലിയ നാരങ്ങയാണെങ്കിൽ പകുതി എടുത്താൽ മതി കാരണം ഒരുപാട് പുളിയായി പോകും ഒരു നാരങ്ങ വലുതെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങ ചെറിയതായതുകൊണ്ട് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ റാഗി സൂപ്പ് ഇത്രയേ ഉള്ളൂ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സൂപ്പാണ് നിങ്ങൾ എന്തായാലും നമ്മുടെ വീട്ടുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഡിന്നറിനുമൊക്കെ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് അതുപോലെ അമിതവണ്ണമുള്ളവർക്ക് പറ്റിയ ഒരു സൂപ്പാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് നമുക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവും കുറയും അതുപോലെ അണ്ണ വണ്ണവും കുറയും അതുകൊണ്ട് എല്ലാവരും അമിതവണ്ണമുള്ളവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഡിന്നറിനായിരിക്കും ഇത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ നമുക്ക് വൈൻ്റപ്പ് ചെയ്യാം ഇനിയും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു കരുതുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്